ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ശ്രീ ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം തക്കാളി അച്ചാർ ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ അച്ചാറാണ്. നമ്മൾ പല ഡിഷസും ഉണ്ടാക്കുമ്പോൾ എല്ലാം നമ്മുടെ ഓൺ റെസിപ്പീസ് ആയിരിക്കില്ല, പലരും പറഞ്ഞു തന്നിട്ടുള്ളതാവും, പലത് കേട്ടിട്ടുണ്ടതാവും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഓരോ തരത്തിലുള്ള കറികളും വയ്ക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ഞാനും ഈ ആന്ധ്ര അച്ചാർ ഉണ്ടാകും. നമ്മളുടെ ഒരു ട്രെയിൻ യാത്രയിലാണ് ഈ ആന്ധ്ര അച്ചാറിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻ യാത്രയിൽ പലരുമായിട്ട് സംസാരിക്കലോ, അങ്ങനെ നിങ്ങൾ സംസാരിച്ച് നമുക്കൊരിക്കലും ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയ അച്ചാറാണ് ഈ ആന്ധ്ര അച്ചാർ. അപ്പോൾ നമ്മളെന്താ റെസിപ്പീസൊക്കെ നമ്മൾ നോക്കി അവരോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്നതാണ്. ഇതിലൊരു മെയിൻ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അച്ചാറുകൾക്കൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യമാണ് വിനിഗർ. പക്ഷേ ഈ അച്ചാറിൽ നമുക്ക് വിനിഗറില്ല, നമ്മുടെ വാളമ്പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക തരം ഫ്ലേവർ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തക്കാളി അച്ചാറിൽ നമുക്ക് വിനിഗർ ചേർക്കാം. പക്ഷേ നമ്മൾ എന്നും വെറൈറ്റികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ അച്ചാറാക്കണമെങ്കിൽ അതിൽ വിനിഗർ ചേർക്കാം. പക്ഷെ നിങ്ങൾ വെറൈറ്റിയോട് താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ വാളമ്പുളി ചേർക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തക്കാളി അച്ചാറിന് ഒരു 5 പഴുത്ത തക്കാളി കേട്ടോ, നല്ല പഴുത്ത തക്കാളി ആവശ്യമാണ്. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി 2 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, മുളക് പൊടി, കായം, ആവശ്യത്തിന് എണ്ണ. കട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊരു ആന്ധ്ര സ്പെഷ്യലായിട്ടുള്ള ഒരു തക്കാളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും പുളിയൊക്കെ ചേർക്കാൻ പോകണോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നമ്മളെല്ലാവരും കേരളത്തിൽ എല്ലാവർക്കും അറിയാം അച്ചാറുണ്ടാക്കുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ നമ്മൾ പുളിയൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടുരുട്ടിയിടരുത് കേട്ടോ, ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ എല്ലാ പുളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അച്ചാറിന് എപ്പോഴും ഉപ്പ് കൂടുതലുള്ളത് നല്ലതാണല്ലോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിന് ആവശ്യം അനുസരിച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. എരിവ് കുറവ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. കുറച്ചുകൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ടീസ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പൊടികളും കൂട്ടി നന്നായിട്ട് ഇത് വഴട്ടണം കേട്ടോ. നന്നായിട്ട് തക്കാളി വേവണം, എന്നാലാണ് അത് ചീത്തയാവാണ്ടിരിക്കുകയുള്ളൂ. വേവ് കുറയും തോറും പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം. തക്കാളി നന്നായിട്ട് നമ്മൾ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി, നമ്മളിത് എണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുക് ഇടാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ആഡ് ചെയ്യാം. ഒരു കുറച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പിടിയൊന്നുമില്ല, ഒരു വാളൻ ഉലുവ എടുത്തിടുക. പിന്നെ 2 വറ്റൽമുളക് നമ്മൾ പൊട്ടിച്ചിടുക. നന്നായിട്ട് നടക്കാം. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കായപ്പൊടി ആഡ് ചെയ്യാം. നമ്മൾ 1/2 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. നമ്മൾ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പം നമ്മുടെ ടേസ്റ്റി തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് കേട്ടോ. ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് അറിയിക്കുമോ. അപ്പം നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യൂ.